നമുക്കൊന്ന് ഒരു അടിപൊളി വീട് കണ്ടാലോ. അപ്പോൾ നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് വീടിരിക്കലിലെ വിശേഷങ്ങളാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു വീടുള്ളത് നല്ല പ്രകൃതി രമണീയമായൊരു സ്ഥലത്താണ് കേട്ടോ. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. എല്ലാവർക്കും ടിനീസ് മൈ ടോക്കിലേക്ക് സ്വാഗതം. ഈ വീട് മൂത്താപ്പാൻ്റെ മോൻ്റെ വീടാണ് അപ്പോൾ തവനൂരിനാണ് കേട്ടോ വീടുള്ളത്. അപ്പോൾ നമ്മളവിടെ പോയിട്ടുള്ള കുറച്ച് വിശേഷങ്ങൾ നിങ്ങളുമായിട്ടൊന്ന് പങ്കുവെക്കുകയാണ്. അപ്പോൾ നമുക്ക് വീടിൻ്റെ ഉള്ളിലൊക്കെ ഒന്ന് കണ്ടുവരാം. അപ്പോൾ ഈ കാണുന്നതാണ് കേട്ടോ ലിവിങ് റൂം. അപ്പോൾ ഇവിടെ ഈ ഒരു സൈഡിലായിട്ടാണ് സോഫ സെറ്റ് ഇട്ടിട്ടുള്ളത്. പിന്നെ അവിടെ തന്നെ നേരെ കാണുന്നത് നമുക്ക് ഈ ഒരു മരത്തിൻ്റെ ഡിസൈൻ കൊടുത്തിട്ടുള്ള ആ ഒരു ഭാഗത്ത് കാണുന്നുണ്ടെങ്കിൽ നമുക്ക് ടി വി ഒക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാലൊക്കെ അവിടെ ഇരുന്നിട്ടൊക്കെ റിലാക്സ് ചെയ്ത് ടി വി കാണാനൊക്കെ സാധിക്കും. പിന്നെ നേരെ കാണുന്ന സ്റ്റെയറ്, പിന്നെ ഇതങ്ങനെ ഒരു ബീമായിട്ട് ഉള്ള ഒരു ഡിസൈന് കൊടുത്തതാണ്. പിന്നെ അതിൽ തന്നെ ചെറിയ ചെറിയ സ്റ്റാൻഡുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് കാണുന്നുണ്ടെങ്കിൽ ബുക്സ് വെക്കാനൊക്കെ സാധിക്കും. പിന്നെ അവിടുന്ന് നേരെ കാണുന്ന രണ്ട് ഓപ്പോസിറ്റിൽ രണ്ട് ബെഡ്റൂമാണ് വരുന്നത്. പിന്നെ ലിവിങ് റൂമിൽ തന്നെ അവിടെ സൈഡിലായിട്ടൊരു ടേബിൾ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അത്യാവശ്യം മാഗസിൻ ന്യൂസ് പേപ്പേഴ്സൊക്കെ വെക്കാനൊക്കെ സാധിക്കും. ഇതാണ് ലിവിങ് റൂമിൻ്റെ സീലിംഗ് വരുന്നത്. ഫ്രണ്ടിൽ കൊടുത്തിട്ടുള്ളത് ഡബിൾ ഡോറാണ് കേട്ടോ. ടി വി സ്റ്റാൻഡിൻ്റെ ഒക്കെ കുറച്ച് താഴെയായിട്ട് നീളത്തിലുള്ള ഒരു കബോർഡ് മാതിരിത്തെ ഒരു സംഭവം കൊടുത്തതാണ്, നമുക്ക് അത്യാവശ്യം സാധനങ്ങളൊക്കെ വെക്കാനൊക്കെ പാകത്തിനായിട്ട്. അപ്പോൾ ഒരു പ്രൈവസി ഉണ്ടാവും നമ്മൾ സാധനങ്ങളൊക്കെ അതിൻ്റെ ഉള്ളിലായിട്ട് വെച്ച് കഴിഞ്ഞാൽ. ഇനി നമുക്ക് ഡൈനിങ് ഹാളിലേക്ക് ഒന്ന് പോയി നോക്കാം. ഡൈനിങ് ഹാളിൻ്റെ അവിടുന്ന് നേരെ ഈ കാണുന്നതാണ് കിച്ചണിൽ കേട്ടോ. പിന്നെ ഡൈനിങ് ഹാളിലും ഈ ഒരു ചുമരിൻ്റെ ഈ ഒരു സൈഡിലായിട്ട് ഓരോരോ ബോക്സ് ടൈപ്പ് ആയിട്ടുള്ള ഒരു സ്റ്റോറേജ് സിസ്റ്റം കൊടുത്തിട്ടുണ്ട്. അവിടെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഷോ പീസുകളൊക്കെ വെക്കാനും അതുപോലെ ഈ കാണുന്ന നീളത്തിൽ കാണുന്ന സ്റ്റാൻഡ് മാതിരി കൊടുത്തിട്ടുള്ള അവിടെ നമുക്ക് ഷോ പീസസൊക്കെ വെക്കാൻ പറ്റും. പിന്നെ ഡൈനിങ് ടേബിളും തന്നെ ഈ ഒരു ഫ്ലോറിന് മാച്ചായിട്ടുള്ള ടേബിൾ ഗ്ലാസ്സാണ് യൂസ് ചെയ്തിട്ടുള്ളത്. വൂഡൻ ആൻഡ് വൈറ്റ് കോമ്പിനേഷനാണ് വരുന്നത്. പിന്നെ അതുപോലെ ഈ ബോക്സ് ടൈപ്പ് സ്റ്റോറേജ് സ്പേസിൻ്റെ ഉള്ളിലായിട്ട് തന്നെ ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എൽ ഇ ഡി ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഇത് കിച്ചൺ എന്നുള്ള വ്യൂ ആണ് കേട്ടോ. കിച്ചണിൽ ഉള്ള കോമ്പിനേഷൻ എന്ന് പറയുന്നത് ഗ്രേ ആൻഡ് വൈറ്റ് കോമ്പിനേഷനാണ്. കബോർഡൊക്കെ കൊടുത്ത് ചെയ്തിട്ടുള്ളത് ഗ്രേ കളറിലാണ്. ഇത് പിന്നെ ഒരു ബെഡ്റൂമാണ്. അപ്പോൾ ഈ ഒരു വീടിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രകൃതിയോട് ഇണങ്ങി ചേർന്ന രീതിയിലാണ് ഈ ഒരു വീട് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. നമുക്ക് ഏതൊരു ജനൽ തുറന്നു കഴിഞ്ഞാലും ആ ഒരു പാടത്തേക്കാണ് അതിൻ്റെ ആ ഒരു സീനറി കിട്ടുന്നത്. പിന്നെ ആ ബെഡ്റൂമിലത്തെ ബാത്റൂമാണ് ഈ വരുന്നത്. ഇത് ഈ റൂമിൻ്റെ സീലിംഗ് ആണിട്ടത്. അതിൻ്റെ തൊട്ടടുത്ത ഓപ്പോസിറ്റിൽ തന്നെ ഉള്ള റൂമാണിത്. പിന്നെ ഈ റൂമിലൊക്കെ ഉള്ളത് ബ്ലൈൻഡ് കർട്ടൻ ആട്ടോ യൂസ് ചെയ്തിട്ടുള്ളത്. ഇത് പിന്നെ ഡൈനിങ് ഹാളിൽ നിന്നുള്ള ഒരു വ്യൂ ആണ് കേട്ടോ. സ്റ്റെയറൊക്കെ അതിൽ കാണാം. അവിടുന്ന് നേരെ കാണുന്നതാണ് കിച്ചണ്. ഇനി നമുക്ക് സ്റ്റെയറൊന്ന് കയറി പോയിട്ട് മേലത്തെ റൂമൊക്കെ ഒന്ന് കണ്ടു നോക്കാം. അപ്പോൾ ഈ ഒരു സ്റ്റെയർ കേസിൽ ഇട്ടിട്ടുള്ള ഇതെന്ന് പറയുന്നത് നല്ല ഗ്രിപ്പുള്ള ബ്ലാക്ക് ടൈലാണ് ഇട്ടിട്ടുള്ളത്. അതുപോലെ അതിൻ്റെ സൈഡിൽ കൊടുത്തിട്ടുള്ള ഗ്രില്ലാണ്, സ്റ്റീലിൻ്റെ ഗ്രില്ലാണ് കൊടുത്തിട്ടുള്ളത്. ഇത് മേലെ നിന്ന് താഴേക്കുള്ള വ്യൂ ആണ്. നല്ല വൈറ്റ് കളറ് ഗ്ലോസി ടൈപ്പ് ആയിട്ടുള്ള ടൈലാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ മേലത്തെ ഒരു റൂമാണത്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഉള്ളിലൊന്ന് നോക്കാം. മുകളിലുള്ള റൂമിലൊക്കെ നിലത്ത് ചെയ്തെടുത്തിട്ടുള്ളത് വൂഡൻ്റെ ടൈലാണ് കേട്ടോ അവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. കട്ടിലിൻ്റെ രണ്ട് സൈഡിലായിട്ട് ബോക്സ് ടൈപ്പ് ആയിട്ടുള്ള സ്റ്റോറേജ് ബോക്സ് കൊടുത്തിട്ടുണ്ട്. നമുക്ക് അത്യാവശ്യ സാധനങ്ങളൊക്കെ വെക്കാനൊക്കെ അത് ഉപകരിക്കും. ഇതാണ് ആ റൂമിലത്തെ ബാത്റൂം വരുന്നത്. ഇവിടുത്തെ ടൈലെന്ന് പറയുന്നത് ഓഫ് വൈറ്റും മെഹന്തി കളറായിട്ടുള്ള ഒരു ടൈലും കൂടി ആയിട്ടുള്ള കോമ്പിനേഷനാണ് വരുന്നത്. ഈ റൂമിൻ്റെ ജനല് തുറന്നിട്ട് കഴിഞ്ഞാൽ നമുക്ക് നേരെ കാണുന്നത് നല്ല പാടാട്ടോ. ഇവിടെയൊക്കെ ഇരുന്ന് കഴിഞ്ഞാൽ നല്ല കാറ്റ് കിട്ടും. ഇങ്ങനത്തെ ഒക്കെ ഏരിയയിലൊക്കെ വീട് വെക്കാനൊക്കെ ഒരുപാട് ആൾക്കാർ ആഗ്രഹിക്കുന്നുണ്ടാവും. അതുപോലെ ഈ റൂമിൻ്റെ സീലിംഗ് എന്ന് പറയുന്നത് ഇങ്ങനെയാണ് ചെയ്തെടുത്തിട്ടുള്ളത്. ഇതാണ് അതിൻ്റെ തൊട്ടപ്പുറത്തുള്ള റൂമാണത്. ഈ റൂമിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ രണ്ട് സൈഡിലായിട്ടുള്ള വിൻഡോ കൂടി, ഫസ്റ്റ് കാണുന്ന വിൻഡോയിൽ നമുക്ക് ഫ്രണ്ടേജിലേക്ക് നല്ല വ്യൂ ആണ് കേട്ടോ.
അതുപോലെ ഈ ഒരു സൈഡിൽ നിന്ന് പറയുന്നത് പാടത്തേക്കുള്ള വ്യൂ ആണ് വരുന്നത്. ഈ ബെഡ്റൂമിലത്തെ ടൈലാണത്, അത് ഗ്രേ വൈറ്റ് കോമ്പിനേഷനിലാണ് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി അവിടെ നിന്ന് നമുക്ക് ബാൽക്കണിയിലേക്കൊന്ന് പോയി നോക്കാം. അപ്പോൾ ബാൽക്കണിയിലും കൊടുത്തിട്ടുള്ളത് സ്റ്റീലിൻ്റെ റെയിലാണ് കൊടുത്തിട്ടുള്ളത്. ബാൽക്കണിയിൽ നിന്ന് താഴേക്കുള്ള വ്യൂ ആണത്, സിറ്റ് ഔട്ടിലേക്കുള്ള വ്യൂ ആണ്. അപ്പോൾ എല്ലാ താഴെ ഭാഗത്തും എല്ലാ സ്ഥലത്തും യൂസ് ചെയ്തിട്ടുള്ള ഗ്ലോസി ടൈപ്പ് ആയിട്ടുള്ള ടൈലാണ്, വൈറ്റ് ടൈലാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിലത്ത് വൈറ്റ് കളറും അതുപോലെ ചുമരിന് നമ്മൾ ലൈറ്റ് കളർ പെയിൻ്റ് ഒക്കെ അടിച്ചു കഴിഞ്ഞാലൊക്കെ വീടിനൊക്കെ നല്ല വലുപ്പം തോന്നിക്കാനൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഇനി നമുക്ക് സ്റ്റെയർ ഇറങ്ങിയിട്ട് താഴേക്ക് തന്നെ പോയി നോക്കാം. അപ്പോൾ ഇവിടെ ഒരു സ്ഥലം ഒഴിവാക്കിയിട്ടില്ല, മാക്സിമം യൂസ് ചെയ്തിട്ടുണ്ട്. എല്ലാ സ്ഥലത്തും സ്റ്റോറേജ് സ്പേസൊക്കെ ആയിട്ട് മാക്സിമം യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഫുഡ് കഴിക്കാനുള്ള പരിപാടി നോക്കാം. നല്ല ചൂട് ചിക്കൻ ബിരിയാണി ആയിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ നമുക്ക് ഇനി ഫുഡൊക്കെ കഴിക്കാം. അതുപോലെ സാധാ ചോറ് ആവശ്യമുള്ളവർക്ക് അത് അതിലേക്ക് ആവശ്യമായിട്ടുള്ള കൂട്ടാനുകളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ നല്ല പായസമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എഴുതുന്നു. അപ്പോൾ നിങ്ങളെൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ ബെല്ലൈക്കണൊക്കെ ഒന്ന് എനേബിൾ ചെയ്യുക. അപ്പോൾ നമുക്ക് വീണ്ടും കാണാം മറ്റൊരു വീഡിയോയിലൂടെ. ഇതുവരെ കുംഭം ബൈ.